Hi friends, Aamis ഇന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഷവർമ പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ശരിക്കും ഇത് മയണൈസ് ആണ്, പക്ഷെ മയണൈസ് ആണെങ്കിലും തിക്ക് കൺസിസ്റ്റൻസി അല്ല, ഒരു ലൂസ് പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം അതിനായിട്ട് ഞാൻ 5 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ബീറ്റ് ചെയ്തതായി ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക, കട്ട കൂടാതെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതായി. അപ്പം ഈ ഇതും ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ്, ഓവർ ലൂസ് ആവാൻ പാടില്ല കേട്ടോ. ഞാൻ അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഒക്കെ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതാണ് എടുത്തത്. പിന്നെ സവാള അതുപോലെ തന്നെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് ഒരു പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കും ഞാൻ ആവശ്യത്തിന് ഒരു വേണം എന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിളിലേക്ക് ഞാൻ മറ്റേ ബാറ്റർ ഒരു 3-4 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയെങ്കിലും കൂട്ടാട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് അല്പം വിനാഗിരി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കനാണ്, 150 ഗ്രാം ചിക്കൻ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് വെച്ചതാണ്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് വെക്കുന്നതായിരിക്കും നന്നായി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെയും നമുക്ക് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പം അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊന്നും തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് അല്പം ഓയില് ഒഴിച്ചു കൊടുക്കാൻ, ഞാൻ ഓയില് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ബാറ്റർ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാം, ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെന്ന് പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്, മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ എന്നിട്ട് അതൊന്ന് മൊത്തത്തിൽ എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതാ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ മറ്റത്തിലെ എല്ലാ ഭാഗത്തും ആവുകയുള്ളൂ. അപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ക്യാപ്സിക്കം കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ ഞാൻ അതിൻ്റെ കൂടെ മല്ലിയിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 20 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് ആ തുറന്ന് നോക്കിയപ്പം അത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ സോസ് പാൻ എടുത്തിട്ട് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പം ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.